പിന്നെ ഇവിടെ ബാലയേക്കാൾ സംശയത്തിലാണ് ഗായത്രി. പെട്ടെന്ന് തന്നെ എന്റെ വിവാഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ വധു ബാലയാണോ എന്നുള്ള സംശയം അവളിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അവൾ ഇനി സത്യാവസ്ഥ അറിയാനുള്ള ശ്രമം നടത്തും. ഇതിനിടയ്ക്ക് വേണ്ടിവന്ന വിവാഹ സമയമാകുമ്പോൾ ഗായത്രിയുമായി മംഗലപുരത്തേക്ക് പോകുന്ന കാര്യം കന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ അതിന് സാധ്യതയില്ലെന്നായിരുന്നു കന്യയുടെ പ്രതികരണം. അഭിയ നേടണമെന്ന വാശിയായിട്ട് നടക്കുന്ന അവൾ തൽക്കാലം ഇവിടം വിട്ടൊരു യാത്രയ്ക്ക് തയ്യാറാവില്ല. ഇപ്പോ ഞാൻ വിവാഹ ദിവസത്തെ പോലും ഭയക്കുന്നുണ്ട് ശ്രീയേട്ട. വേറൊന്നും കൊണ്ടല്ല, ആ ദിവസം കതിർമണ്ഡപത്തിലേക്ക് പോലും ഗായത്രി ഇരച്ചു കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവൾ അവിടേക്ക് വന്ന അവിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ആ ദിവസം പോലും വിവാഹം മുടങ്ങാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും ജീവിതം ദൈവത്തിന്റെ കയ്യിലാണ്. കന്യയെയും ഗായത്രിയെയും നാട്ടിലേക്ക് കൊണ്ടുവന്നതും വളരെ യാദൃശ്ചികമായിട്ട് അഭിയവരെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ദൈവത്തിന്റെ കളി തന്നെയാണ്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താന്നും ആ ശക്തിക്ക് മാത്രമേ അറിയൂ. ഗായത്രിയും ബാലമ്പോളും ചേർന്ന് നിന്നിരുന്നെങ്കിൽ എത്ര നന്നായി പോകേണ്ട ബന്ധമായിരുന്നു അവരുടേത്. എത്ര മാന്യമായി പോകേണ്ട ചേച്ചി അനിയത്തി അവര്. എന്നാ സ്നേഹം എന്താന്ന് തിരിച്ചറിയാൻ അനുഭവിക്കാൻ ആ കുട്ടിക്ക് യോഗമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജനിച്ചപ്പോഴേ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു. ജയിൽ മോചിതയായ കന്യക്ക് കുഞ്ഞിനെയും കൊണ്ട് നാട് വിടാനും തോന്നില്ലായിരുന്നു. ഇപ്പോ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അനിയത്തി ചേച്ചിയെ വെറുക്കുന്നു. അനിയത്തിയെ തിരിച്ചറിയാതെ ചേച്ചി തിരിച്ചു. ആദ്യം എന്റെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചു ഗായത്രി. അത് അവളിൽ പ്രതീക്ഷയുണ്ടാക്കി. കുറച്ചുകൂടി അവൾ എന്നെ ഭർത്താവായിട്ട് കിട്ടുമെന്ന് സ്വയം ഉറപ്പിച്ചു. ഇപ്പൊ അവള് ആ സംശയത്തിന്റെ പിടിയില്ല. ആ സംശയം ശരിയായിട്ട് വന്നാൽ ബാലയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മറ്റൊന്നുകൂടി നമ്മൾ ഭയക്കണം ശ്രീയേട്ട. ഒരാത്മഹത്യ, എല്ലാവരെയും തോൽപ്പിക്കാൻ, അവൾക്ക് ജയിക്കാൻ സ്വന്തം ജീവനെടുക്കും സ്വയം. അബി, ജീവിച്ചിരിക്കുന്ന വാവയെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കുട്ടിയുടെ ജഡം കാണാൻ ഇടവരുത്തരുത്. അങ്ങനെ വന്ന ആ കുടുംബം തകർന്നു പോവും. നാഥൻ സാറിന് ഒരറ്റാക്കിന് പോലും സാധ്യതയുണ്ട്. ഇതെന്താണോ മുഖത്ത്? പച്ചമഞ്ഞള. ചർമ്മം മിനുസപ്പെടുത്താനാ. ചർമ്മം മിനുസപ്പെടുത്തിട്ട് താൻ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല സാറേ. പിന്നെ സാറിനെ പോലെ ലക്ഷണമൊത്ത ഒരു സാറിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോ പാചകക്കാരനാ എനിക്കും വേണ്ടേ ഇത്തിരി ഗ്ലാമറൊക്കെ. ഞാൻ കാണുന്നുണ്ട്, അടുക്കള പണിയിലല്ല ഇപ്പൊ തന്റെ ശ്രദ്ധ. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നില്ല. ജീവിച്ചു പൊയ്ക്കോട്ടെ സാർ. വാക്ക് നിന്നിട്ടുണ്ട് ഒരാള്, സാറിന്റെ കല്യാണം കഴിഞ്ഞ എന്നെ കെട്ടാന്ന്. ഇനി ഈ പ്രായത്തില് പെണ്ണ് കെട്ടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണമെന്ന് നിന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവനെന്തു പറ്റി? മഞ്ഞപ്പിത്താണോടാ? ഇത്തിരി കള്ളർ വെച്ചെന്ന് കരുതി മുഖത്തിന് കയ്ക്കത്തൊന്നുമില്ലല്ലോ.
ഓരോരോ കോപ്രായങ്ങളേ. അല്ല, മറ്റേ കൊച്ചിന്റെ കാര്യം എന്തായി? ഗായത്രിയുടെ? അവളറിഞ്ഞു എന്റെ വിവാഹം ഉടനെ ഉണ്ടെന്ന്. ഇപ്പൊ അന്വേഷണത്തിലായിരിക്കും, പെണ്ണിനെ തേടിയുള്ള അന്വേഷണത്തില്. ഞാൻ രവീണമ്മളോട് വിവരം പറഞ്ഞപ്പോ അവളും ഭയന്നുപോയി. എന്നുവെച്ചാ സ്വന്തം അനുഭവം മറക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ബാല ഇവിടെ വന്നപ്പോ ഗായത്രിയും അപ്രതീക്ഷിതമായിട്ട് എത്തി. ഭാഗ്യത്തിന് ആ സമയത്ത് വിവാഹക്കാരി ഒന്നും സംസാരിച്ചില്ല. എങ്കിലും ബാലയിലേക്ക് അവളുടെ സംശയം നീളുന്നുണ്ട്. ഗായത്രിക്ക് അമിത സ്വാതന്ത്ര്യം നൽകുന്നതിനെ ബാല എന്നെ ചോദ്യം ചെയ്തു. അതാ അതിലൊക്കെ രസം. അതാരായാലും ചോദ്യം ചെയ്യില്ല മോനെ. രവീണ മോളെ തകർത്തവരോട് ബാലയെക്കാളും ശത്രുത തോന്നുന്നുണ്ട് നിനക്ക. എന്നിട്ടത് ഇല്ലാന്ന് പറയുമ്പോ ആരുടെ ആയാലും നെറ്റി ചുളിയും. എന്ത് ചെയ്യാന്, ഭാഗ്യദോഷം. അവള് ബാലയുടെ പ്രിയപ്പെട്ട അവള് തേടുന്ന അനിയത്തിയായിപ്പോയി. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അഭി. ബാലയുടെ ചെറിയമ്മയ്ക്കും വിവരമെല്ലാം അറിയാം. അവരും എല്ലാം മറച്ചു പിടിക്കാൻ സഹായിക്കും. അന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ പിന്നെ പ്രശ്നമില്ല. എന്നാലും ഭയം കൂടാണ്ട് നടക്കേണ്ട ഒരു വിവാഹമാ. അതിനിടയിലുണ്ടായ ഓരോ പ്രശ്നങ്ങളേ. അതിലെനിക്കും വിഷമമുണ്ട് അമ്മാവ. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ചടങ്ങ് നടക്കണമെങ്കിൽ ഇങ്ങനെ പോയേ പറ്റൂ. അല്ലെങ്കിൽ ഇത്രയും നാൾ ആഗ്രഹിച്ച ബന്ധം നടക്കാതെ പോവും. ബാല തന്നെ വന്ന് പറയും തൽക്കാലം വിവാഹം വേണ്ടെന്ന്. സഹനശക്തി ഒരുപാടുണ്ട് അമ്മാവ, എന്നാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എത്ര ജന്മം കാത്തിരുന്നാലും അവളെ പോലെ എല്ലാം തികഞ്ഞ ഒരുപാട് എനിക്ക് കിട്ടില്ല. ഒരു സംശയവും വേണ്ട, നിങ്ങൾ രണ്ടാളും ഒന്നിക്കേണ്ടത് ദൈവ നിശ്ചയമാണ്. അതുകൊണ്ടാ പരസ്പരം കണ്ടുമുട്ടിയതും കാര്യങ്ങൾ ഇത്രത്തോളം വരെ എത്തിയതും. ബാലയുടെ അനിയത്തിയായാലും ശരി, ആ പേ പിടിച്ച പെണ്ണ് കാരണം നിങ്ങളുടെ ബന്ധത്തിന് ഒലച്ചിൽ തട്ടാൻ പാടില്ല. എന്തായി മമ്മി, മോൾക്ക് കമ്മീഷണർ കിട്ടിയോ? അവരുടെ കല്യാണം ഉടനെ എങ്ങനെ നടക്കൂ? നടന്നു എന്നും നടന്നില്ല എന്നും വരും, അതിന് നിനക്കെന്താടാ നിർക്കോലി? നടക്കത്തില്ല മുത്തശ്ശ, നടക്കത്തില്ല. ഞാൻ പറഞ്ഞതേ ആത്മാർത്ഥമായിട്ടാ. ദേ കല്യാണ പെണ്ണ് അണിഞ്ഞൊരുങ്ങാൻ സ്വർണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു. അങ്ങനെങ്കില് കല്യാണ പെണ് ആരാൻ തനിക്ക് പറഞ്ഞൂടെ? അതങ്ങ് വെളിപ്പെടുത്തൂടെ? അതെ, വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു പേരാ. അതെന്താ അങ്ങനെ? എന്താണെന്ന് ചോദിച്ചാ ആദ്യം ഗായു അവളെ കണ്ടെത്ത്, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. നീ കഴിഞ്ഞ തവണ വന്നു പോയതിന്റെ ആദ്യം ഇതുവരെ തീർന്നിട്ടില്ല. വീട്ടിനകത്ത് കയറി വന്നിട്ട് ഇവിടെ ഉള്ളവരുടെ സമനില തെറ്റിക്കാതെ നിന്റെ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ആരാ പെണ്ണ്? അബിയുടെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണ ഏതാന്ന്? അത് ഈ ആരോമല വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയുന്നോമലെ. ഇതുപോലെ മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്താൻ ദയവേത് നീ ഇങ്ങോട്ട് വരരുത്. അബി എന്ന കമ്മീഷണർ ഉടനെ ഒരുത്തിക്ക് പുടവ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. അത് കണ്ടെത്താനും വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ വന്ന് നടക്കാൻ പോകുന്ന ചടങ്ങിനെ പറ്റി വിശദമായി പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനോടകം നിങ്ങളൊക്കെ ആ പെൺകുട്ടിയെ കണ്ടെത്തി കാണുമെന്നായിരുന്നു എന്റെ വിശ്വാസം. അതുകൊണ്ടാ വന്നത്. ഇനിയിപ്പോ ആരും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് പോയിട്ട് വേറൊരു ദിവസം വരാം. ശരി, ഓക്കെ ഓക്കെ. ബാല, സബ് കളക്ടർ ബാലയാണോ അവള്? അഭിയേട്ടന്റെ വധു അവൻ പോകുന്നവള്, എന്നും എനിക്ക് ദോഷം മാത്രം തരൂന്ന്
ജ്യോത്സ്യന്മാർ പ്രവചിച്ച ബാലയാണോ? അത് ബാലയാകാം, ബാലാമണിയാകാം, ബാലസുതയാകാം, എന്തായാലും ഒരുത്തി ഉണ്ട്. അവള് കമ്മീഷണറുടെ ഭാര്യയാകാൻ വേണ്ടി അയാളെ സ്വപ്നം കണ്ട് നടക്കേ, അയാളോ അവളെ. അതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത്, നിന്നെ സ്വപ്നം കാണുന്നവരെ കടാശിക്ക, നിന്റെ കയ്യിലെ എന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. അല്ല സോറി, എന്റെ കയ്യിൽ നീ സുരക്ഷിതയായിരിക്കും എന്നും. പാട് നോക്കി പോടാ, നിനക്ക് യോജിച്ചൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ പറ പോയിട്ട് ആദർശവാനായ നിന്റെ മുത്തശ്ശനോട്, കായപ്പങ്ങലത്തെ കൃഷി ഓഫീസറോട്. ഓ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പുലിമടയിലോട്ട് കയറി ചെല്ലൂ. അവിടെ പുലി, ഇവിടെ കടുവ, രണ്ടിനിടയിൽ ചോരയില്ലാത്തൊരു ശരീരവുമായി ഞാനും. അവള് ബാല തന്നെ ആയിരിക്കും. അല്ല, ബാലയുടെ പേര് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് അതുപോലെയായിരുന്നു മാറ്റം. ഞാനോ ശ്രദ്ധിച്ചു. ആദി തലയ്ക്കകത്തോട്ട് കേറുവാണല്ലോ മുത്തശ്ശ. അഭി ആരെയും വിവാഹം കഴിക്കട്ടെ, ആ കമ്മീഷണറിനെ വിട്ടുകളയണം എന്ന് തന്നെ എന്റെ അഭിപ്രായം. മിണ്ടരുത്. അമ്മയായ നിങ്ങളുടെ പ്രാർത്ഥനയില്ലായ്മ അതാ എല്ലാം തകരാനുള്ള കാരണം. ഈ പ്രതിസന്ധിക്കുള്ള കാരണമൊക്കെ അത് തന്നെയാ. നോക്കിക്കോ, ബാലയാണ് പ്രതിയെങ്കിൽ ആ ജാതകദോഷക്കാരിയെ പിന്നെ വച്ചേക്കില്ല ഞാൻ. അഭിയേട്ടൻ കെട്ടുന്ന താലി കഴുത്തിലിട്ടോണ്ട് നടക്കാൻ വെച്ചേക്കില്ല ഞാൻ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, കുറച്ച് തിരക്കാണ്. നിങ്ങൾ ഇടന്ന് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാനങ്ങ് വന്നാലേ വന്നെന്ന് പറയാൻ പറ്റൂ. ആ ശരി, ഓക്കെ. ഭഗവാനെ, അറിഞ്ഞെന്നാ തോന്നുന്നേ എന്താടാ നിന്റെ അസുഖം? നിശ്ചയിച്ച വിവാഹം മുടക്കി അടങ്ങുന്നുള്ള വാശിലാണോ നീ? സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. മനസ്സിലാക്കി തരാം. അവിടെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചോദിക്കാം. ഞാൻ അറിയാവുന്ന സത്യങ്ങൾ ഗായത്രിയോട് പറയരുതെന്ന് പറഞ്ഞിട്ട് അവൻ പോയിരിക്കുന്നു ഒരുത്തിയുടെ മനസ്സിലാക്കാൻ. ബാലയിലേക്ക് സംശയം പോകുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. ഇതിന്റെ പേരിൽ നാളെ ഒരു വിഷയമുണ്ടായ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കും. ഇത് വെറും വാക്കായോ നേരം പോക്കായിട്ടോ നീ കാണണ്ട. നീ എത്ര അലഞ്ഞു തിരിഞ്ഞാലും നിന്റെ രണ്ട് മുറപ്പെണ്ണുങ്ങളും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അവർക്ക് നീ വെറും ഒരു നേരം പോക്ക് മാത്രമാ, വെറും ഒരു കോമാളി. എന്നാ അതിനിടയിൽ നേരം പോക്ക് എന്ന വണ്ണം പറയാൻ പാടില്ലാത്തത് നിന്റെ നാവിൽ നിന്നും പുറത്തു വരാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യും. നീ പിന്നെ എഴുന്നേറ്റ് നടക്കില്ല. രണ്ടിലൊരാളെ സാറെടുത്തോ, ബാലെ കെട്ടിക്കോ, എന്നിട്ട് തല്ലരുത്, ഗായത്രിയുടെ മുന്നിൽ എന്നൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അവൾക്ക് എന്നോട് മതിപ്പുണ്ടാകുന്ന രീതിയിൽ സാറൊന്ന് സംസാരിക്കണം. എത്ര സംസാരിച്ചാലും എല്ലാത്തിനൊരു പരിധിയില്ലേടാ. അവനവന് ചേരുന്ന ബന്ധം വേണം തെരഞ്ഞെടുക്കാൻ. നിനക്ക് പറ്റിയവരല്ല ബാലയും ഗായത്രിയും ഒന്നും. ആ ബോധം നിനക്കില്ലെങ്കിലും അവർക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് പറ്റിയ ഒരു ബന്ധം കണ്ടെത്തി തരാൻ വേണമെങ്കിൽ നിന്റെ അച്ഛനോട് ഞാൻ പറയാം. എടാ
വിവാഹം കഴിക്കുന്നത് പെണ്ണിനെ പോറ്റാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലാതെ പെണ്ണിന്റെ ചെലവിൽ ജീവിച്ച് പെണ്ണിന്റെ സമ്മത്ത് കൊണ്ട് അടിച്ചു പൊളിക്കണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോകരുത്. നിന്റെ കഴിവും ബുദ്ധിയും നിനക്കൊരു കുടുംബം നയിക്കാനുള്ള യോഗ്യത എന്തെന്ന് തിരിച്ചറിഞ്ഞവരാ നിന്റെ മുറയായി വന്ന പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും. അതുകൊണ്ട് ആര് റെക്കമെൻഡേഷൻ ആയിട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, നിനക്ക് അവരെ കിട്ടാനും പോകുന്നില്ല. എന്നുവച്ച് ആ സത്യം മനസ്സിലാക്കിയിട്ട് നടക്കാൻ പോകുന്ന വിവാഹം അലമ്പാൻ നോക്കണ്ട, കേട്ടല്ലോ. നാണമില്ലാത്തവൻ, സകല പെമ്പിള്ളേരെയും വശീകരിച്ചുണ്ടെങ്കിൽ നടക്കുക. ഇതുപോലൊന്ന് മതി. ആൾക്കാർക്ക് വിവാഹക്കത്തിൽ വരെ ആഡംബരമായിപ്പോ. സ്വന്തം പണക്കൊഴുപ്പും പൊങ്ങച്ചവും മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു തരം വ്യഗ്രത മാത്രമാണ് അത്. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന്റെ അന്തം കാട്ടിക്കൂട്ടുന്ന ധാരാളിത്വമല്ല, വിവാഹത്തിന് ശേഷമുള്ള ചിട്ടയായ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആർഭാടവും ആഘോഷവും ഒക്കെ ആ ജീവിതത്തിലാണ് ഉണ്ടാവേണ്ടത്. അത് ശരിയാ. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് കഴിയണമെന്ന എന്റെ പ്രാർത്ഥന. ബാലമോളും അബ്രാമും വെച്ച് താമസിപ്പിച്ചതല്ലയോ, അല്ലെങ്കിൽ എന്നേ നടക്കേണ്ട വിവാഹമാ. ഇനി ഇപ്പൊ തടസ്സമൊന്നുമില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് രണ്ട് സദ്യ ഉണ്ടാവും ചിങ്ങത്തില്. ഓണസദ്യയും വിവാഹ സദ്യയും. എന്താ രണ്ടാളും കൂടി പറയുന്നത്? അല്ല, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് മോള് മറ്റൊരു വീട്ടിലെ അംഗമാകാൻ പോവുകയെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്ന് വെച്ചാ എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന്. അങ്ങനെ ഒഴിവാക്കുവോ? ആ പിന്നെ വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീടാ സ്വന്തം വീട്. ആ പിന്നെ വിവാഹം വരെ മോള് ബാലചന്ദ്രിക ബാലചന്ദ്രനാണ്. എന്നാൽ വിവാഹശേഷം ബാലചന്ദ്രിക അഭിരാമാണ്. എന്ന് വെച്ചാൽ സ്വന്തം അച്ഛന്റെ പേര് വെട്ടിയിട്ടാണ് ഏത് പെൺകുട്ടിയും ഭർത്താവിന്റെ കൈ പിടിക്കുന്നത്. പിന്നെ അയാൾക്കുള്ള സ്ഥാനം അവളുടെ ജീവിതത്തിൽ മറ്റാർക്കുമില്ല. എങ്കിലും അഭിയേട്ടനറിയാം എനിക്ക് ഈ വീടുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാനും പറ്റും. നോക്കിയേ, ഈ മോഡൽ മതിയോ കല്യാണകത്തിന്? മുത്തശ്ശന് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. എന്നാ ഇത് തന്നെ മതി. കത്തിൽ പേര് വെക്കുമ്പോ എല്ലാവരുടെയും പേര് വെക്കണം. അതിൽ ചെറിയച്ഛന്റെ പേര് ലേറ്റ് മിസ്റ്റർ ജയചന്ദ്രൻ എന്ന് വേണ്ട. മോടെ ചെറിയച്ഛൻ മരിച്ചിട്ടില്ലല്ലോ, നമുക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാ അങ്ങനെ എഴുതുന്നത്? അല്ലെങ്കിലും അങ്ങനെ വേണ്ട മുത്തശ്ശ, അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. അവിടെ ഒരാള് കല്യാണക്കുറി തയ്യാറാക്കി കാത്തിരിക്കുക. എന്നെ കാണിക്ക, ഞാൻ അഭിയേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വീടിന്റെ വെളിച്ചം, എല്ലാവർക്കും കണ്ടു സന്തോഷിക്കാൻ അടക്കി പിടിച്ച സ്വത്ത്, വിവാഹം കഴിഞ്ഞു പോയാലും ഇടയ്ക്കിടയ്ക്ക് വരും, ഇവിടെ നിൽക്കും. എങ്കിലും എന്നുമില്ലല്ലോ ശ്രീകാന്തേ, കാണണമെന്ന് തോന്നുമ്പോ, എന്റെ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുമ്പോ അതിന് കഴിയില്ലല്ലോ. ജയന്റെ കുഞ്ഞിന്റെ കുറവ് അവിടെ എന്റെ താളം തെറ്റിക്കുന്നത്. ആ മോളുണ്ടെങ്കി ഇപ്പോ 19 വയസ്സ്. ഒരു 2-3 കൊല്ലം കൂടി കഴിഞ്ഞ് ആ മോളുടെ വിവാഹം നടത്തിയാ മതി. അത്രയും നാളും ഇവിടെ ഉണ്ടാവുമല്ലോ ആ മിടുക്കി. പിന്നെ ആ മോളങ്ങ് പോകുമ്പോ ബാലമോൾക്ക് ഒരു കുഞ്ഞുവാവ, ഞാനൊരു മുതുമുത്തശ്ശനും ആവും. അങ്ങനെ വിരസതയില്ലാതെ കടന്നുപോയേനെ ജീവിതം. ജീവിതത്തിൽ സുഖമല്ലല്ലോ കൂടുതലും, പിരിമുറുക്കവും സങ്കടവും അല്ലേ? അപ്പൊ പിന്നെ അതൊക്കെ സ്വപ്നം കാണാം, അത്തരം ദൃശ്യങ്ങള് മനസ്സിൽ സങ്കല്പിക്കാം അല്ലേ?
സിമ്പിളാണ്. എളിമയുള്ള പെണ്ണായ നിന്നെ പോലെ എളിമയുള്ള ലെറ്റർ. ഇതിലും സിമ്പിൾ ആയിരിക്കും എന്റെ കല്യാണ ലെറ്റർ. വിവാഹവും അങ്ങനെ മതി. അടുത്ത ബന്ധുക്കള് സുഹൃത്തുക്കള് അത് പോരാ, വിളിക്കുമ്പോ എല്ലാവരെയും വിളിക്കണം. ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, നമ്മുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ എല്ലാവരെയും. ആ കൂടുതൽ ആൾക്കാരെ കൂട്ടാത്തതാ നല്ലത്. വിളി ഒരുപാടാവുമ്പോഴാ അറിയാൻ പാടില്ലാത്തവരും എല്ലാം അറിയാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും അറിഞ്ഞാ നമ്മുടെ വിവാഹം മുടങ്ങുമോ? ആ ഗായത്രി നമ്മളെ വേർപിരിക്കുമോ? അവളെ ഭയന്നിട്ടല്ലേ വിവാഹവും ലളിതമാക്കണമെന്ന് പറയുന്നത്. അവളെ കുറിച്ച് ഞാനും ഇപ്പൊ നന്നായി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഇടയ്ക്ക് സ്വപ്നം കാണുന്നത്. അറിയേണ്ടത് ഇന്ന് തന്നെ അറിയണം. അതിന് കടിച്ചവനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണം. വിശ്വസിക്കില്ല ഞാനിത്, വിശ്വസിക്കില്ല.